നമസ്കാരം. അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും എല്ലാം പൂർത്തിയായി. ഇതിൽ നാല് സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ കേരളത്തിൽ സത്യപ്രതിജ്ഞ ഇപ്പോഴും നീളുകയാണ്. ഈ മാസം 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഒടുവിൽ അറിയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലവിലിരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ 750 പേരെ പങ്കെടുപ്പിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങാണ്. കേരളത്തിലെ 4 ജില്ലകളിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തലസ്ഥാനമായ തിരുവനന്തപുരം ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് താഴെയുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ പന്തൽപണിയും മറ്റുമായി പുരോഗമിക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നത് MLA മാർ, മുൻ MLA മാർ, മുൻ മന്ത്രിമാർ, നിയുക്ത മന്ത്രിമാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവകാശമുള്ളത് അല്ലെങ്കിൽ ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഇതിലൊരു വിവേചനമില്ലേ? ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും നിയമത്തിൻ്റെ മുന്നിൽ ഒന്നാണ് എന്നാണ് ഭരണഘടന നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ രണ്ടാണെന്നാണ് സർക്കാർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ കോവിഡ് നിയമങ്ങളനുസരിച്ച് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ 20 പേരെ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അത് 21 പേരായാൽ അവരുടെ പേരിൽ കേസെടുക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ 750 പേർ ഒത്തുകൂടുക എന്ന് പറയുന്നത് തീർത്തും നിയമലംഘനം തന്നെയാണ്. ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, നിയുക്ത മന്ത്രിമാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ MLA മാർ, മുൻ MLA മാരെന്ന് പറയുമ്പോൾ ഇവരിൽ ഭൂരിപക്ഷം പേരും കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം തിരുവനന്തപുരം വരെ എത്തുന്നവരാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്താണ് ഇവർ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഇത് തന്നെ ഒരു ചട്ടലംഘനമല്ലേ? തിരുവനന്തപുരം കൂടാതെ 3 ജില്ലകൾ കൂടി ട്രിപ്പിൾ ലോക്ക്ഡൗൺ പരിധിയിലാണ്. ഇത് കടന്നു വേണം പലർക്കും തിരുവനന്തപുരത്ത് എത്തിച്ചേരാനുള്ളത്. ഇവിടെ പച്ചയായ നിയമ ലംഘനമാണ് നടക്കുന്നത്. ഇതിനെതിരെ IMA ഉൾപ്പെടെയുള്ള പല സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷ സർക്കാർ സ്വസ്ഥമായ ശൈലിയിൽ മുന്നോട്ട് പോകുക തന്നെയാണ് ചടങ്ങുകളുമായി. കേരളത്തിൽ ഓരോ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നേരത്തെ കാലങ്ങളിൽ രാജ്ഭവനിൽ നടക്കുന്ന ലളിതമായ ചടങ്ങുകളോടെ ആയിരുന്നു. എന്നാൽ 1987 അന്ന് ഇടതുമുന്നണി മന്ത്രിസഭ അധികാരത്തിലെത്തിയ ആ സമയത്താണ് രാജ്ഭവൻ്റെ ഗേറ്റുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുകയും ചടങ്ങിൽ പങ്കെടുക്കാൻ നാട്ടുകാർക്കെല്ലാം അനുമതി നൽകുകയും ചെയ്തത്. തുടർന്ന് വന്ന 1991 വന്ന UDF സർക്കാരും ഇതേ പാത തന്നെ പിന്തുടർന്നു. പിന്നീട് ഇതൊരു ആചാരമായി മാറി. എന്താണ് സത്യപ്രതിജ്ഞ? സത്യപ്രതിജ്ഞ എന്നത് കേവലം ഒരു ഭരണഘടനാപരമായ ചടങ്ങ് മാത്രമാണ്. അതിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഗവർണറും മാത്രം പങ്കെടുക്കേണ്ട ആവശ്യകതയേ ഉള്ളൂ. ഇത്രയും ആളുകളെ വിളിച്ചുകൂട്ടി ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചടങ്ങ് നടത്തുക എന്നത് വളരെ കേട്ടുകേൾവില്ലാത്ത ഒരു കാര്യമാണ്. സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇത്രയും ജനങ്ങൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് വേണമെങ്കിൽ ഓൺലൈനിൽ വേണമെങ്കിലും സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താം. പക്ഷേ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം വീട്ടിലിരുന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുകയും ചെയ്യാം. എന്നാൽ അതൊന്നും പോരാ, എല്ലാ നാട്ടുകാരെയും കൂട്ടിയാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യൂ എന്ന് സർക്കാർ വാശി പിടിക്കുന്നത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ആഗോളതലത്തിൽ ആരോഗ്യരംഗത്ത് കേരളം വളരെ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് നാം അഭിമാനിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരും പലപ്പോഴും അല്ലെങ്കിൽ ചില പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇക്കാര്യമെല്ലാം വിസ്മരിക്കുന്നതാണ് പതിവ്. കേരളത്തിൽ മരണാനന്തര ചടങ്ങുകൾക്കും കോവിഡ് നിയന്ത്രണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. മരണവീട്ടിലെത്തുന്നവരുടെ സംഖ്യ ചുരുക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം തന്നെ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമൊക്കെ KR ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങിലും അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും സർക്കാർ കുറേ നേരത്തേക്ക് ഇളവുകൾ അനുവദിച്ചപ്പോൾ തിങ്ങിക്കൂടി ജനം എത്രയാണെന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഗൗരിയമ്മയ്ക്ക് നമ്മൾ തീർച്ചയായും ആദരം അർപ്പിക്കേണ്ടതാണ്. തീർച്ചയായും അവരൊരു വളരെ മുതിർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ ഈ അവസരത്തിൽ നമുക്കാരെ എണ്ണം കഴിഞ്ഞ 300 പേർക്കാണ് അന്ന് അനുമതി കൊടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ വല്ലാത്ത തള്ളിക്കയറ്റവും തിക്കും തിരക്കുമായിരുന്നു അവിടെ അനുഭവപ്പെട്ടത്. ഇതിനെക്കുറിച്ച് തന്നെ വ്യാപകമായ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. അപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിലും 750 പേര് എന്ന് സർക്കാർ പറയുമ്പോഴും തീർച്ചയായും ഇതിൽ വളരെ കൂടുതൽ ജനങ്ങൾ അവിടെ എത്താനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ചടങ്ങെത്തുന്ന ഓരോരുത്തരെയും കോവിഡ് പരിശോധന നടത്തിയാണ് അകത്ത് കയറ്റുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നാം ചിന്തിക്കേണ്ടി വരും. സർക്കാരിൻ്റെ മുന്നിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ഇത് ഓൺലൈനായി നടത്തുക, ജനങ്ങൾക്കെല്ലാം വീട്ടിൽ നിന്ന് കാണാം. ഓൺലൈൻ സംവിധാനങ്ങൾ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഏർപ്പെടുത്തുക ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. 2, സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ മാസം 23 വരെയാണ്. അതിനുശേഷം സത്യപ്രതിജ്ഞ നടത്തുക. ഇത് രണ്ടുമാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാന 2 ഓപ്ഷനുകൾ. സർക്കാർ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്നുള്ളത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണമെന്നുള്ളതും ഉറപ്പാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ചുമതല സർക്കാരിനാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരം സത്യപ്രചരണങ്ങൾ നടക്കുമ്പോൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നോ എന്ന് നമ്മൾ തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.